ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ആ ഹാപ്പിനെസസ് അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണം ഞാൻ കുറച്ച് വർക്കൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പം അതൊന്ന് ഓർഡറായി വരാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബ്രേക്ക് വന്നത് മാത്രമല്ല ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇസ് ലൈക്ക് ഞാൻ ക്വാറൻ്റൈനിലാണ് അപ്പോൾ എൻ്റെ ഞാനിപ്പോൾ കോവിഡ് പോസിറ്റീവ് പോസിറ്റീവായിട്ടൊരു അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പം ഒരു വീഡിയോയിലൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ കോവിഡ് അപ്പോൾ എനിക്ക് എങ്ങനെയാണ് കോവിഡ് വന്നതെന്നുള്ളത് ആക്ച്വലി ആദ്യം എൻ്റെ ഹസ്ബൻഡാണ് പോസിറ്റീവ് ആയതല്ല ഹസ്ബൻഡിനാണ് ആദ്യം പനി വന്നത് അപ്പം പനി വന്നു നമ്മൾ ആദ്യം ഇങ്ങനെ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തു അപ്പം ആൻറ്റിജൻ നെഗറ്റീവായിരുന്നു അതിനുശേഷം അന്ന് നമ്മൾ ഒരു സൺഡേ ആണ് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം അന്ന് അത് നെഗറ്റീവായി വന്നതുകൊണ്ട് നമുക്ക് മൺഡേ ഹോസ്പിറ്റലിൽ പോകാം എന്ന് വിചാരിച്ചു പക്ഷേ എന്നിട്ട് അന്ന് നമ്മൾ ആ സൺഡേ മുഴുവൻ ഡോളോ സിക്സ് ഫിഫ്റ്റി ഒക്കെ കഴിച്ചു പക്ഷേ അന്ന് രാത്രി ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെമ്പറേച്ചർ കൂടി പുള്ളിക്കാരന് അപ്പം ഒട്ടും വയ്യാണ്ടായി അപ്പോൾ ഒരു ഡൗട്ട് പിന്നെ ആൻറിജൻ നമുക്ക് ചില കേസുകളിൽ ആൻറ്റിജൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ഇവിടെ ഹെൽത്തിൽ പോയിട്ട് ആർ ടി പി സി ആറിന് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ സൺഡേ ആൻറ്റിജൻ ചെയ്തു ട്യൂസ്ഡേ ആർ ടി പി സി ആർ ചെയ്യാനായിട്ട് നമ്മൾ തൃപ്പൂണിത്ര ഹോസ്പിറ്റലിൽ പോയി അപ്പം ആർ ടി പി സി ആര് ടു ഡേയ്സിനുള്ളിലാണ് റിസൾട്ട് വരുന്നത് അപ്പം വെനസ്ഡേ തേഴ്സ്ഡേ ആണ് നമ്മൾ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ വെനസ്ഡേ ആയപ്പോഴത്തേക്കും എനിക്ക് ടെമ്പറേച്ചർ കാണിച്ചു തുടങ്ങി എനിക്ക് ക്ഷീണവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങി അപ്പോൾ ഈ തേഴ്സ്ഡേയിലെ റിസൾട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് നോ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തു പക്ഷേ തേഴ്സ് ഡേ റിസൾട്ട് വന്നില്ല അപ്പോൾ എനിക്ക് നമുക്ക് രണ്ടു വയ്യ ടെമ്പറേച്ചർ കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കുവാണ് പക്ഷേ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വൈ വൈറൽ ഫീവറാണ് എന്നുള്ളൊരു ഇതിൽ തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ അപ്പോൾ തേഴ്സ്ഡേ റിസൾട്ട് വന്നില്ല അപ്പം ഫ്രൈഡേ ഞാൻ പോയി ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തു അപ്പം ഫ്രൈഡേ ഞാൻ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ റിസൾട്ട് പോസിറ്റീവായി പിന്നെ അത് കഴിഞ്ഞു നെക്സ്റ്റ് അടുത്ത പിറ്റേ ദിവസമാണ് ഈ ആർ ടി പി സി ആറിൻ്റെ റിസൾട്ട് പോസിറ്റീവാണ് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പം നമ്മൾ നമുക്ക് രണ്ടുപേരും നമ്മൾ പോസിറ്റീവായി പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നമ്മൾ റൂം ഓൾറെഡി ഈ പനി തുടങ്ങിയ സമയത്ത് തന്നെ ഞാനും ഹസ്ബൻഡും റൂം ക്വാറൻറ്റൈൻ ആയിരുന്നു അപ്പം നമ്മൾ ഒന്നും കൂടെ ഇതായി പോസിറ്റീവാണ് അതിനോട് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ റൂമിലോട്ട് തന്നെ നമ്മൾ മാറ്റി നമ്മൾ ഫുഡും കഴിക്കുന്നതും എല്ലാം അമ്മ ഫുഡ് കൊണ്ടുവന്ന് പുറത്ത് വയ്ക്കും നമ്മളത് എടുത്ത് എടുക്കും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതുണ്ടായി അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ആർ ടി പി സി ആറിൻ്റെ ഒരു കാര്യമാണ് കാരണം നമ്മളോട് കുറേ പേര് പറഞ്ഞു ആർ ടി പി സി ആറിൻ്റെ റിസൾട്ട് വരാൻ വൈകുന്ന എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് വന്നോ റിസൾട്ട് വന്നോ വന്നതെന്ന് അപ്പം എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യത്തെ രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നില്ല അല്ലെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ പറയും രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് വരുത്തുള്ളൂ അപ്പം രണ്ട് ദിവസം നിങ്ങൾക്ക് അവരുടെ നിന്ന് റിസൾട്ട് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ മൂന്ന് അതായത് ചൊവ്വാഴ്ച സ്വാബ് കളക്ട് ചെയ്തു ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസം കഴിഞ്ഞാണ് നമുക്ക് റിസൾട്ട് വന്നത് അതും പോസിറ്റീവ് ആണെന്ന് അപ്പം അങ്ങനെയൊന്നും വിശ്വസിക്കരുത് ആർ ടി പി സി ആറിൻ്റെ റിസൾട്ട് വരാൻ വൈകുവാണെന്നുണ്ട് വൈകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആർ ടി പി സി ആറിൻ്റെ ഈ ടെസ്റ്റിന് പോകുന്നത് നമ്മൾ ഗവൺമെൻറ് ഹെൽത്ത് വഴി തന്നെയാണ് ടെസ്റ്റൊക്കെ ചെയ്തത് അപ്പോൾ ഈ ഒരു ഒരുപാട് ഇത് കേസസ് ഇപ്പോൾ പോകുന്നുണ്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് വരാനും വൈകുന്നുണ്ട് പക്ഷേ നമ്മളത് രണ്ട് ദിവസം എടുത്ത് റിസൾട്ട് വന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം നെഗറ്റീവ് ആകണമെന്നൊന്നുമില്ല കാരണം നാല് ദിവസം ശേഷം വന്ന റിസൾട്ട് പോസിറ്റീവായിരുന്നു കോവിഡ് പോസിറ്റീവ് ആരും ആരുമാവാതിരിക്കട്ടെ പക്ഷേ നമ്മൾ നമ്മൾ പേടിക്കാതിരിക്കുക ഭയം ഇല്ലാതെ ഇരിക്കുക പിന്നെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരും പക്ഷെ നമ്മൾ എനിക്ക് ഹെൽത്തിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻ ധാരാളം വെള്ളം കുടിക്കുക ചൂടുവെള്ളം കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഒരുപാട് ടൈപ്പ് വെള്ളം കുടിക്കണം എന്ന് എല്ലാവരും പറയും പക്ഷേ നിങ്ങൾ ഇപ്പം മഞ്ഞൾപ്പൊടി പച്ചമഞ്ഞൾ ഇഞ്ചി കുരുമുളക് കരിഞ്ചീരകം ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ നല്ലതെന്ന് പറയും അങ്ങനെ ഒരുപാട് ആയുർവേദ ഇങ്ങനെയുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറയും പക്ഷെ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നുന്നു കുടിക്കുക പക്ഷേ ഇതൊന്നും ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ധാരാളം ചൂടുവെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം കുടിക്കണം ധാരാളം ഭക്ഷണം കഴിക്കണം ചോറ് കുറച്ചിട്ട് ഇങ്ങനെ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇങ്ങനെ മുട്ട ചിക്കൻ റെഡ് മീറ്റ് അധികം കഴിക്കണ്ട അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഇലക്കറികൾ അതൊക്കെ ധാരാളം കഴിക്കണം എന്നാണ് എനിക്ക് ഹെൽത്തി എന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വൈറ്റമിൻ സി വൈറ്റമിൻ സി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പേരയ്ക്ക ഇതൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അങ്ങനത്തെ ഫുഡൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹെൽത്തിന്ന് നിന്ന് തന്നിട്ടുണ്ടായിരുന്ന ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് പാരസെറ്റമോളും പിന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ് വൈറ്റമിൻ അങ്ങനെ വൈറ്റമിൻ ടാബ്ലറ്റ്സും സിങ്ക് അങ്ങനെ കുറേ അയൺ ടാബ്ലറ്റ്സ് അതൊക്കെയാണ് നമുക്ക് തരുന്നത് പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നം അവർ അവർ തരുന്ന ആ ഒരു ഒരു കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് കാരണം നമ്മൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ അന്ന് തൊട്ട് തന്നെ നമ്മുടെ ഹെൽത്തി ഒരു സിസ്റ്ററും അവിടുത്തെ നമ്മുടെ ഡിവിഷൻ ആശാ വാക്കറും ഒക്കെ ഇനി നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് അവർ ഹെല്പ് ലൈൻ നമ്പരൊക്കെ ഷെയർ ചെയ്തു എമർജൻസി നമ്പേഴ്സൊക്കെ ഷെയർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ കോവിഡ് സെല്ലിൽ നിന്ന് വിളിച്ചു കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചു പിന്നെ നമ്മളുടെ സർക്കിൾ വരുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ അവിടുന്ന് വിളിച്ചു അങ്ങനെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര ഒരു കെയറും സപ്പോർട്ടും ഒക്കെയാണ് നമുക്ക് തരുന്നത് അതായത് വീട്ടിൽ വരാർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും അവർ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് പക്ഷെ നമുക്ക് വീട്ടിൽ ആർക്കും ബുദ്ധിമുട്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓക്കെ ആയിരുന്നു പിന്നെ എന്തൊക്കെയാണ് എനിക്ക് തോന്നിയ സിംറ്റംസ് എന്ന് പറയാം ഫസ്റ്റ് ഞാറല്ല ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനാണ് വന്നത് അപ്പം എവിടുന്നാണ് സോഴ്സ് ഏതാണെന്നുള്ളത് ക്ലിയർ അല്ല കാരണം പുള്ളി ആ ഒരു വീക്ക് കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും കിട്ടിയതായിരിക്കാം അതിനും ഒരു ത്രീ വീക്സ് മുന്നേ നമ്മളൊരു മാരേജ് ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിൽ നിന്ന് വന്നതാണോ അതൊന്നും അറിയില്ല സോഴ്സ് ക്ലിയർ അല്ല ബട്ട് നമുക്ക് തോന്നി ഉണ്ടായ സിംറ്റംസ് എന്തൊക്കെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഒരു ക്ഷീണം പോലെ ഒരു തലവേദന പിന്നെ ഞങ്ങളുടെ ടെമ്പറേച്ചർ കൂടി പെട്ടെന്ന് അത് ടെമ്പറേച്ചർ ഒരേപോലെയല്ല ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കും പിന്നെ ഭയങ്കരമായിട്ടുള്ള തലവേദനയും ബോഡി പെയിൻ എനിക്ക് അങ്ങനെ ചിലർക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് തൊണ്ടവേദനയൊന്നും ഉണ്ടായില്ല ഈ ബോഡി പെയിൻ ഉണ്ടായിരുന്നു തലവേ ഭയങ്കര തലവേദനയാണ് അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ പോയി ഇപ്പോഴും എനിക്ക് ടേസ്റ്റും സ്മെല്ലും ഒന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ കുറച്ച് സമയം നമ്മളിങ്ങനെ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കും നമുക്ക് റെസ്റ്റ് ഐ മീൻ നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല ഓക്കെ ആയി എന്നൊരു ഫീലിംഗ് വരും പക്ഷെ ഒരു വൺ ഓർ ടു ഹേഴ്സ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വയ്യാണ്ടാവും ക്ഷീണം തോന്നും ഇങ്ങനെ അങ്ങനെ ഈ വ്ലോഗ് തന്നെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ക്വാറൻറ്റൈൻ ഡേ എന്ന് പറഞ്ഞൊക്കെ ചെയ്യുക എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ രാവിലെ എണീറ്റ് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫുൾ ഡേ ഇന്ന് ക്ഷീണം അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ബ്ലോഗ് ആക്കിയത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ല ഇപ്പം ഇന്ന് ബോഡി പെയിൻ ഇല്ലെങ്കിൽ നാളെ ബോഡി പെയിൻ ഉണ്ടാവും ഇന്ന് ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ നാളെ ടെമ്പറേച്ചർ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും തിരിഞ്ഞുമൊക്കെയാണ് ഇത് വരുന്നത് പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ നമുക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല അപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷനോ ശ്വാസം മുട്ടലോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസ് ആയാൽ മതി എന്നായിരുന്നു നമുക്ക് നമുക്കന്ന് ഇൻസ്ട്രക്ഷൻ പക്ഷെ എന്തോ അതൊന്നും ഉണ്ടായില്ല സോ അതുകൊണ്ട് ഇപ്പം നമ്മൾ ബെറ്ററായി വരുവാണ് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മുടെ റീടെസ്റ്റ് വരുന്നത് അപ്പോൾ നെഗറ്റീവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് പിന്നെ ഇനിയും വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ള നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത് കൊറോണയെ പേടിക്കരുത് വി ക്യാൻ ഓവർകം പക്ഷെ നമുക്ക് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷെ നമ്മൾ പ്രോപ്പർ റെസ്റ്റ് ഫുഡ് വെള്ളം ഇത് മൂന്നുമാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഇത് കണക്ക് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പോയാൽ മതി നമ്മൾ ഓക്കെ ആവും അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്